ഹീബ്രോ ഈ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പാണോ? നിങ്ങൾക്ക് എന്താ ഇത്ര സംശയം? ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് പോരുന്ന മുമ്പ് തന്നെ ഞാൻ ബാനർജി വിളിച്ച് കൺഫേം ചെയ്താ. എന്റെ ടെൻഷൻ അതല്ല, ബോംബെയിൽ ജിംനാസ്റ്റിക് നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സമയമാണ്. ഹീബ്രോയ്ക്ക് വേണ്ടി ഒരു ഒത്തിരി പിടിച്ചതാ. പോരെങ്കിൽ ഫ്ലൈറ്റ് 2 മണിക്കൂർ ഹാൾട്ടും. അവർ എയർപോർട്ടിൽ വന്ന് ഒന്ന് തല കാണിച്ച് വിട്ടേക്കാമെന്ന് പറഞ്ഞ് പ്രസ് ചെയ്താലോ? നമ്മുടെ ചാർട്ടിങ് ആകെ കുഴയില്ലേ? സംഭവാമി യുഗയുഗേ, നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കുമെന്നാണ് ഗീത പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിക്കണോ? വേണമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ബോംബെ പോയി കീബ്രോയും തൂക്കിയെടുത്ത് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഇങ്ങത്താം. താനൊന്ന് വാതുറക്കാൻ നിന്നേ. ഞാനേ ആരോഗ്യവും സ്പോർട്സും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശക്തി രതൻ പിള്ളയുടെ പി ആണ്. മകന്റെ പി അല്ല. ഫോളോ മീ. Velayathan is the president of our Kerala State Boxing Federation. Hello. And this is Mr. Dinesh, son of our sports and health minister, Mr. Shaktidharan Pilla. Hello. Hello. And Mr. Prasannan, PA to the minister. Hello. Sahibina, urikku, urikku. Ponde. Going, going. Kibroki! Yay! Kibroki! Yay! Kibroki! Yay! Was your journey quite comfortable, Mr. Kibro? From New York to Bangkok, fine. At Bangkok, I had to change the aircraft due to some mechanical trouble, which they discovered only while landing. Oh, bhagyam. Ondum sambhavikkathu ivide ethiyallo. Adumadi. What? Adu nothing. I was just saying that it was our good luck that nothing worse happened. Yeah. എന്താ കീബ്രോട്ടം പറഞ്ഞു? വണ്ടിയുടെ എഞ്ചിൻ കേടായെന്ന്. വേറെ വണ്ടി പിടിച്ചാ വന്നതെന്ന്. എന്റെ ഗുരുവായൂർ പാകാൻ സൂച്ച് വണ്ടി കേടായെന്നോ? അല്ല, ഭൂമിയിൽ ഒന്നും ഉണ്ടായിരുന്നോ? ഇയാളുടെ കൊറേ കാലം ഞാൻ പറയാം, അച്ഛന്റെ പിയാണത്. സംഗതി ഒക്കെ സ്ട്രോങ് തന്നെ, പക്ഷേ ചെറിയാനുമായിട്ട് ഏറ്റുമുട്ടാൻ മാത്രം ഇയാളൊരു അലവിലാതിയാണല്ലോ. അവനങ്ങനെ കൊച്ചാക്കി കാണ്ട നമ്മൾക്ക്. കഴിഞ്ഞ വർഷം വാഷിംഗ്ടണിലെ ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനാ. നമ്മൾ ഉസ്താദേക്ക് മുട്ടുമ്പോഴേ വാഷിംഗ് മെഷീന്റെ നട്ടും പോയിട്ട് ഇറങ്ങണേ. ആ പിന്നെ നാളെ നമുക്ക് ഉസ്താദിനെ സ്വീകരിക്കാൻ സെന്റ് ജലൂർ ഒന്ന് പോണം. ആരും ചെല്ലണ്ടെന്നാണല്ലോ പറഞ്ഞേ. ജിമ്മിച്ചായ സമയത്ത് എത്തിയില്ലെങ്കിൽ ആദ്യ മത്സരം ഞാനും കീബ്രോയും തമ്മിലാ. ഇല്ലെങ്കിൽ മത്സരം നടക്കൂല, അവൻ ജയിച്ചതായി പ്രഖ്യാപിക്കും. വേരിക്കണ്ട മോനെ, നീ തന്നെ ജയിക്കും. നീ ധൈര്യമായിട്ടിരി, മനസ്സിനൊരു കരുത്ത് വേണം അല്ലേ? Who is this bloody Jimmy Cherian? You're always talking about him. There is a lot to say about him, Kibro. But what we want is a bloody Jimmy after the match. A bloody battered Jimmy to death. ജിമ്മി ചെറിയാൻ, അവൻ ഞങ്ങളുടെയൊക്കെ കണ്ണിലെ കരടാണ്. കീബ്രോട്ട കീബ്രോട്ടിന് ഒതുക്കണം. ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? പഠിക്കുന്ന കാലത്ത് ഗോലി കളിച്ച് നടന്നാ പോരാ, മലയാളം പഠിക്കണം. വളരെ റിസ്കി ലാംഗ്വേജ് ആണ് മലയാളം. ഫോളോ മീ. കീബ്രോയെ പറ്റി തനിക്ക് എന്തറിയോടു പ്രസന്ന? കഴിഞ്ഞ 6 വർഷമായി ബോക്സിംഗ് റിംഗിലെ മുടിചൂടാ മന്നനായിരുന്ന ചാൾസ് ഫോർമാനെ പുല്ലുപോലെ തൂക്കിയെറിഞ്ഞവനാണ് ഈ കീബ്രോ. ഇപ്പോൾ ഈ 95 ജിമ്മി ചെറിയാന്റെ ചാപ്റ്റർ ക്ലോസ്. 5-6 കൊല്ലം ജയിലിൽ കിടന്ന് കണ്ട ഗോതമ്പിന്റെ ഉണ്ടയൊക്കെ തിന്നിട്ടാ ജിമ്മി വരുന്നത്. ആ ഉണ്ടയൊക്കെ നമുക്ക് കക്കിക്കണം കീബ്രോ. തന്നോടല്ലേ പറഞ്ഞത് ഡോണ്ട് ടോക്. എവിടെ ചെന്നാലും എന്നോട് മാത്രം ഡോണ്ട് ടോക്ക്, ഡോണ്ട് ടോക്ക്. വിവരക്കേട് പറയുന്നത് ഞാനല്ല, നിന്റെ അച്ഛനാ. യുവർ ഫാദർ. ഫോളോ മീ. I will finish the Jimmy fellow first. Then I will handle the Jimmy chap. Because I am the chap. Yeah!
മാന്യമായ ജനങ്ങളെ, ഇന്നിവിടെ നടക്കുന്ന ബോക്സിംഗ് മത്സരം ഉദ്ഘാടനം ചെയ്യാനായി സ്പോർട്സ് ഓഫോടി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രിയങ്കരനായ ആരോഗ്യമന്ത്രി ശ്രീമാൻ ശക്തി അരുൺപിള്ള ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. നമസ്കാരം നമസ്കാരം. ശക്തി അരുൺപിള്ള പ്രിയമുള്ളവരെ നമസ്കാരം. സമയം കുറച്ച് വൈകിയാണെങ്കിൽ പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി സർവശ്രീ ശക്തിധരൻ പിള്ളയെ ഇന്നിവിടെ നടക്കുന്ന ബോക്സിംഗ് മത്സരം ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ നാട്ടുകാര്, ആദ്യമായാണ് ഞാൻ ഒരു ബോക്സിംഗ് മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത്. അസംബ്ലി നടക്കുന്നതിനിടയിൽ ചാടിപ്പോകുന്നതാണ് ഞാൻ. ഇവിടെ ഇന്റർനാഷണൽ ലെവലിൽ ഒരു ബോക്സിംഗ് മത്സരം നടത്തുമ്പോൾ സ്പോർട്സ് മന്ത്രി എന്ന നിലയിൽ ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ എന്തോ ഒന്ന് സ്പോർട്സ്, എന്തോ ഒന്ന് ആരോഗ്യം. ഓ, ടൈമിങ്സ് ഓവർ, എനിക്ക് ഉടനെ എന്നെ ഡൽഹിക്ക് പോകണം. ഞാൻ ഇനി അധികം നീട്ടുന്നില്ല. ഫ്ലൈറ്റ് റെഡിയാണോ? റെഡിയാണ് സർ. എന്താണോ അത്? ഗ്ലൗസ്. ഗ്ലൗസോ ഗ്ലൗസോ എന്തൊരു കുന്തോമിലാട്ടും കൊണ്ടുകൊണ്ടാ. ബോക്സിംഗ് മത്സരത്തിന്റെ ഉദ്ഘാടനം ആവുമ്പോ ബോക്സിംഗോടുകൂടി തുടങ്ങുന്നതാണല്ലോ അതിന്റെ ഭംഗി. ഞാൻ ഈ ബോക്സിംഗ് മത്സരം ഉദ്ഘാടനം ചെയ്യാതെ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. From Jamaica. Kibro Daniel is the reigning champion of Asian Boxing Festival and is ranked number 3 in the world rankings. Kibro is known especially for his heavy punches and he has knocked out his opponent in the first round itself. Kibro Daniel. I am the greatest champ. Now it crossed. Kibro seems to have found his man. Jimmy Chariah, previous man.
തലേ നമ്മളെ ബാബുരാജനെയും കാപ്പിരി അത് നിൽക്കണാ നിൽക്കി
ബോക്സിംഗ് ഗ്രൗണ്ടിൽ വെച്ച് ഒരു അടിപിടി കേസിൽ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേസിന്റെ ഡയമെൻഷൻ തന്നെ മാറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സാർ ഉദ്ദേശിക്കുന്നത് അയാളിൽ നിന്ന് കിട്ടിയ പാസ്പോർട്ട് തന്നെ വ്യാജമാണ്. സിംഗപ്പൂരിൽ ഉണ്ടാക്കിയ അമേരിക്കൻ പാസ്പോർട്ടാണ്. കൂടുതൽ വെരിഫിക്കേഷൻ വേണ്ടി അത് ഡൽഹിക്ക് അയച്ചിരിക്കുകയാണ്. സാക്ഷാൽ കീബ്രോ ഇയാളല്ലെന്നാണോ സാർ പറയുന്നത്? അങ്ങനെ ഒരു സംശയം ബലപ്പെട്ടു വരുന്നുണ്ട്. ജമൈക്കയിലും ലിസ്ബണിലും ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായ ഒരാൾക്ക് ഇന്റർനാഷണൽ ബോക്സിംഗ് ഫെഡറേഷന്റെയും ബോക്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമില്ലാതെ ഇവിടെ ഒന്ന് മത്സരിക്കാൻ പറ്റുമോ? ഇതിന്റെ പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട് സാർ? യു മീൻ എക്സ്പിയോണേജ് ഓർ സ്മഗ്ലിംഗ്? എന്റെ അസംഷൻ ഇയാൾ സിംഗപ്പൂരിലെ ഒരു സ്ട്രോങ് അണ്ടർവേൾഡ് ലിങ്ക് ആയിരുന്നു. ഹി വാസ് എ സ്മോൾ ടൈം ബോക്സർ ആൻഡ് ഹി റിസംബിൾസ് കീബ്രോ ഡാനിയൽ. വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി വരെ നേടി അയാൾ പല സ്ഥലത്തും പല കളികളും കളിച്ചിട്ടുണ്ട്. ഇയാൾ ഹാൾട്ട് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ ഇയാളുടെ പേരിൽ നിരവധി ഫാക്സ് മെസ്സേജുകൾ വരുന്നത് റിപ്പോർട്ടുണ്ട് സാർ. And collect all phone calls and fax messages coming to his room. Sir, ഇപ്പോൾ തന്നെ പുറത്തു നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ട്. പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരുന്നത് വരെ അയാൾക്ക് ജാമ്യം കിട്ടാൻ തടസ്സമൊന്നും ഉണ്ടാവില്ല. Then frame any other charges non bailable. Yes, sir. പോലീസ് കീബ്രോയെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ നമ്മൾ അഴിയെണ്ണേണ്ടി വരും. അങ്ങനെ എളുപ്പത്തിൽ കീബ്രോ ഒന്നും തുറന്നു പറയില്ല. 90 സിംഗപ്പൂർ പോലീസ് പഠിച്ച പണി 18 നോക്കിയതാ. എന്നിട്ടും ഒരു തെളിവും കൊടുക്കാതെ പുല്ലു പോലെയല്ലേ അവൻ കോടതിയിൽ നിന്ന് പുറത്തു വന്നത്? പിന്നെ ഞാൻ നമ്മുടെ പോലീസ്, കീബ്രോ സ്റ്റേറ്റ് ഗസ്റ്റാ. ഇപ്പോഴത്തെ പുതിയ ഡി ജി പി ആള് ചൂടനാ. സ്റ്റേറ്റ് ആണോ ഔട്ട്സൈഡർ ആണോ എന്നൊന്നും അയാൾ നോക്കുകയില്ല. കേസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് കീബ്രോ എങ്ങനെങ്കിലും പുറത്തു കൊണ്ടുവരണം. നിന്റെ അച്ഛന്റെ ഫ്രണ്ട് അല്ലേ ആ ഡി ഐ ജി മാധവൻ നായർ? കീബ്രോ പോപ്പുലർ ആയതിനാൽ അയാളെ ഇറക്കിക്കൊണ്ടുവരണമെങ്കിൽ ഹോം മിനിസ്റ്റർ തന്നെ പിടിക്കേണ്ടി വരും. ഇവന്റെ അച്ഛൻ വിചാരിച്ച നടക്കാത്ത വല്ല കാര്യമുണ്ടോ? ഈ രാജ്യം ഭരിക്കുന്ന കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയല്ലേ സാക്ഷാൽ രാജഗോപാലൻ തമ്പി. നമുക്ക് പുള്ളി ഒന്ന് മണിയടിച്ച് നോക്കിയാലോ. എന്താ എല്ലാരും കൂടെ? സംഭവങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞു കാണുമല്ലോ. എന്ത് സംഭവം? കീബ്രോയുടെ കാര്യമാണ്. എങ്ങനെയെങ്കിലും അയാളെ പുറത്തു കൊണ്ടുവരണം. അച്ഛൻ ഡി ജി പിയെ വിളിച്ചൊന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ നിർത്ത. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കാണും. നീ പറയുന്നത് കേട്ട് ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അങ്ങനെ പറയരുത് സർ. നമ്മുടെ സർക്കാരിന്റെ അതിഥി കൂടിയായ ഒരാളെ അനാവശ്യമായി ഡീറ്റെയിൻ ചെയ്യുന്നത് ശരിയല്ല സർ. അനാവശ്യമായി ഡീറ്റെയിൻ ചെയ്യുന്നോ? എന്താണ് അയാൾ അവിടെ കാട്ടിക്കൂട്ടിയത്? കള്ളത്തരം ചെയ്തതും പോരാ, കയ്യാങ്കളി കാണിക്കുന്നതാണോ സാമർത്ഥ്യം? സംഘാടകരെന്ന നിലയിൽ ഞങ്ങളുടെ അവസ്ഥ കൂടെ സാറൊന്ന് മനസ്സിലാക്കണം. ഇനി അങ്കിൾ ഇടപെട്ടാൽ മാത്രമേ കീബ്രോയെ പുറത്തുകൊണ്ടുവരാൻ പറ്റൂ. മന്ത്രിയല്ലേ നിന്റെ അച്ഛൻ, അയാളോട് പറ ജാമ്യത്തിൽ ഇറക്കി തരാൻ. മിനിസ്റ്റർ മകനാ ഇവനെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവന്റെ അച്ഛൻ പറഞ്ഞാ കേൾക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇന്ന് സർവീസിലില്ല. അതുകൊണ്ട് വേണ്ട, ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കണ്ട. നിങ്ങൾക്ക് പോവാം. ഓ ഭഗവാൻ, മറ്റാളുകളുടെ മുന്നിൽ വെച്ച് എന്നെ അവമാനിക്കരുത്. മറ്റുള്ളവർ എന്നെ മാനിക്കണം, മനസ്സിലായോ? അച്ഛനും മോനും ഒരുമിച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടക്കാമടാ. ചോദ്യം ചെയ്യുമ്പോ അവനെല്ലാം തത്തയെ പോലെ തുറന്നു പറഞ്ഞാൽ ബെയിൽ പോലും കിട്ടില്ല. രാജ്യദ്രോഹമാ കുറ്റം. എല്ലാം അറിയുന്ന നീയാണോ ഈ നാട്ടുകാരെ എല്ലാം കൂട്ടി എന്റെ അടുത്ത് അവനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നത്? ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചില്ല. ആ ചിന്തിക്കണം, പ്രത്യേകിച്ച് രാജഗോപാലന്റെ പിട മകൻ. അറിയില്ലെങ്കിൽ ചോദിച്ചു പഠിക്കണം. ബോംബെയിൽ വെച്ചാ കീബ്രോയെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം ഞാൻ അറിഞ്ഞത്. ആ നിമിഷം മുതൽ അവനെ എങ്ങനെ പുറത്തിറക്കണമെന്നുള്ള ഒറ്റ ചിന്തയിലാ ഞാൻ. അല്ലാതെ ധ്യാനിക്കുകയും മറ്റും ആയിരുന്നില്ല. ഇനിയിപ്പോ എന്റെ സിക്സ്ത് സെൻസ് പറയുന്നു, ചത്താൽ പോലും കീബ്രോ ഒന്നും പറയില്ലെന്ന്. ആ നീ ചെന്ന് പുറത്തു നിൽക്കുന്നവരെ പറഞ്ഞുവിട്. Oh
എന്തൊരു ടെൻഷൻ എന്തൊരു ടെൻഷൻ! മന്ത്രി ഗോപാലിന് മുഖ്യമന്ത്രിക്ക് എതിരായോ? ഈ മിനിസ്റ്ററി ആദ്യം നീളുന്ന് തോന്നണില്ല. ഹലോ, ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ ഹിയർ. എനിക്കറിയാവൂടോ, താം ഹോം മിനിസ്റ്റർ തന്നെയാണെന്ന്. താനായിരുന്നു രണ്ടു ദിവസമായിട്ട് എവിടെ പോയി കിടക്കായിരുന്നു? തന്നെ അന്വേഷിച്ചാൻ ആകപ്പാടെ ടെൻഷൻ അടിച്ചു. താനൊക്കെ കതറുമിട്ട് സ്റ്റേറ്റുകാരെ കറങ്ങി നടക്കുമ്പോഴേ തന്റെ പോലീസ് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാമോടോ ടെൻഷൻ മിനിസ്റ്ററേ. എവിടെയാടോ അതിനൊക്കെ സമയം. സത്യം പറഞ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഞാൻ എന്റെ വകുപ്പിൽ കൈവച്ചിട്ടില്ല. പിന്നെ ഈ വകുപ്പും ഭരണം എന്നൊക്കെ പറഞ്ഞ് നാടകനൊക്കെ നടന്നാലേ തിരിച്ചു വരുമ്പോ എന്റെ കസേര കാണൂല. പിന്നെ നമ്മുടെ കീബ്രോയുടെ കാര്യം എന്തുവായി? അത് ചോദിക്കാതെ തന്നെ ഞാൻ അന്വേഷിച്ചത്. താൻ പറഞ്ഞിട്ടില്ല ഞാൻ അയാളെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇറക്കിയത്? സത്യത്തിൽ അയാൾ ആരാ? അതൊന്നും താൻ അറിയണ്ട, പറഞ്ഞതങ്ങ് ചെയ്താ മതി. ലക്ഷങ്ങൾ മുടക്കിയിട്ടാ ഞാൻ തനിക്ക് മന്ത്രി കസേര വാങ്ങിച്ചു തന്നത്. എടോ, അയാൾക്ക് ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് റാക്കറ്റുമായിട്ട് ബന്ധമുണ്ടെന്നോ? ചാരനാണെന്നൊക്കെ പറയുന്നു. ചാരപ്രവർത്തനത്തിന് മന്ത്രി കൂട്ടുന്നാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒറ്റ കാരണം മതി ഇളകിയിരിക്കുന്നു എന്റെ മന്ത്രി കസേര തെറിക്കാൻ. താനൊന്ന് പേടിക്കാണ്ടിരിക്കേ, അഥവാ താൻ തെറിച്ചാ തന്നെ ഒരു ചാക്കുമായിട്ട് എന്റെ വീട്ടിലേക്ക് വാ. ചാക്കോ? എന്തിനാ ചാക്ക്? അതെ, ചാക്ക് തന്നെ. അതുമായിട്ട് നമുക്ക് ഒന്നിച്ചിറങ്ങാം എം എൽ എ മാരെ നിറയ്ക്കാൻ. അങ്ങനെ സംഭവിച്ചാൽ താനായിരിക്കും അടുത്ത മുഖ്യൻ. തന്റെ തമാശ കളറോ, ഞാൻ ആകെ ടെൻഷനില്ല. ഒരു ടെൻഷനും വേണ്ട, കീബ്രോ എനിക്ക് വിട്ടുകിട്ടണം. ഡി ജി പി അയാളെ കുറിച്ച് ഇന്നലെ തന്ന റിപ്പോർട്ട് ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. താൻ എന്തോന്ന് സ്റ്റഡി ചെയ്യാനാ? പറഞ്ഞതൊക്കെ ചെയ്താ മതി. താൻ കിടന്ന് ബഹളം വയ്ക്കാതെ എന്തിനൊരു സമാധാനം ഇല്ലേ? ഞാൻ ആകെപ്പാടെ ടെൻഷനില്ല, നമുക്ക് വൈകുന്നേരം കാണാനേ. കാണണം. ഈ മന്ത്രി പദവിയേക്കാൾ നല്ല വല്ല കുപ്പി പാട്ടം മറക്കാൻ പോകുന്നതാ. മനസ്സമാധാനമായിട്ട് ജീവിക്കാലോ. ഡാഡി, എന്താ രാവിലെ തന്നെ ഇത്ര ടെൻഷൻ? ടെൻഷൻ ഒട്ടും കുറഞ്ഞ വകുപ്പല്ലല്ലോ ഡാഡിയുടേത്. മോൾ എന്താ ഇത്ര ലേറ്റ് ആയത്? എനിക്ക് എപ്പോ ആണെങ്കിലും കോളേജിൽ ചെന്നാ മതി. ഓ, അതിരിക്കട്ടെ. ഡാഡി ഇപ്പൊ സെക്രട്ടേറിയറ്റിലേക്ക് പോവാറല്ലേ. എന്തിനാ മോളെ ഡാഡി അങ്ങോട്ട് പോകുന്നത്? അവിടെ ഭരണം നടത്തുന്ന ഡാഡി ഒന്നല്ല. അവിടെ ചെന്ന് എനിക്ക് ആകെപ്പാടെ ടെൻഷനാ. പിന്നെ ഡാഡിയെ കാണാൻ മാഡവും ടീച്ചർമാരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാ? എന്തോ പിരിവിനാന്ന് തോന്നുന്നു. പിരിവ് അല്ലെങ്കിൽ തന്നെ ഡാഡി ആകെപ്പാടെ പിരിഞ്ഞിരിക്കുക. എന്തൊരു ടെൻഷൻ എന്തൊരു ടെൻഷൻ! എന്താണത്? ഇനിമോ കയ്യെത്തിന പിന്നെ എങ്ങനെ അത് പൊങ്ങ? കൈയെടുത്താലും നിനക്ക് പൊങ്ങത്തില്ല മമ്മദേ. ഏതാ, പൂജാ ബേദിയും കിരൺ ബേദിയും ഒരേ വേദിയിൽ. പുതിയ സേസ് കൂടി പിന്നെ ഇറങ്ങിയോ? ഏടിയല്ല, പൂജാ ബേദി സിനിമാ നടിയും കിരൺ ബേദി ഐ പി എസ് ഓഫീസറും. അത് ശരി. മമ്മദേ, ഓ, നിനക്ക് പൂജാ ബേദിയാണോ കിരൺ ബേദിയാണോ ഇഷ്ടം? നമുക്ക് അവളെ പഴയ കാജാവൂരാണ് ഇഷ്ടം. ഹലോ, പിന്നെയും വന്നോ? പോയിട്ടില്ലത്? അല്ല, നമ്മളോടല്ല, എന്നോടാണ്.
ആ കുഞ്ഞെ ഉസ്താദ് ഇവിടെ ഇല്ല. അങ്ങനെ പറയല്ലേ, ഇത് വലിയ ശല്യമല്ലോ. പ്രേതം കൂടി ആയി ഉസ്താദിന്റെ പിന്നാലെ തന്നെ കൂടിയിരിക്കണേ. ഞാൻ ജിമ്മിയുടെ ഒരു ഫാനാ. ഫാനോ? എന്തോ നമുക്ക് ഇതേമാതിരി തിരിച്ചു നൽകിയില്ലേ? നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കാൻ റോഡിന്റെ തന്തയാണോ? തന്തയ്ക്ക് വിളിക്കുന്നു റാസ്കൽ. തലയിൽ തൊപ്പി കയറുമ്പോൾ ഏത് കൊശവനും കൈ ധരിക്കുമല്ലോ. ഞാൻ ആരാണ് ധരിക്കാനോടോ? മിനിസ്റ്റർ ശക്തിധരൻ പിള്ളയുടെ മകനായവൻ. ഓ, പോലീസ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മന്ത്രിമാരുടെ മക്കളെ കണ്ടാ തിരിച്ചറിയണേ. മന്ത്രിയുടെ മക്കൾക്ക് എന്താ മണി കെട്ടിയിട്ടുണ്ടോ പോലീസുകാർക്ക് തിരിച്ചറിയാൻ? മന്ത്രികുമാരല്ല സാക്ഷാൽ ദൈവം തമ്പുരാന്റെ മോനായാലും ശരി, നിയമം അവിടെ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. കണ്ടവന്റെ കയ്യിൽ തല്ലു മേടിക്കാനല്ല തനിക്ക് യൂണിഫോം ഇട്ട് വന്നിരിക്കുന്നത്. പോക്കിരുത്തരം കാണിക്കുന്നത് തല്ലാൻ വേണ്ടിട്ടാ. നാളെ ഇങ്ങോട്ട് നോക്കിയൊക്കെ തിരിച്ചടിക്കണോ സാർ? അടിക്കാൻ. ഇനി തനിക്ക് പോവാ. 24 hours തന്റെ തൊപ്പി തെറിപ്പിച്ചില്ലെങ്കിൽ മിനിസ്റ്റർ ശക്തിധരൻ പിള്ളയുടെ മകനല്ല ഞാൻ. പാട്ടി കഴുവണ മോനെ, നീ ഏത് കോത്താരുന്നൊക്കെയാ എന്നെ തൊപ്പി തെറിപ്പിക്കാൻ? പിന്നെ സ്വന്തം തന്തയുടെ പേര് മാറ്റുമ്പോ അമ്മയോടൊന്ന് പറയണം, തെറ്റിപ്പോരുത്. കേറാവള് ഇറങ്ങി വേണേ. അല്ല, കാറിപ്പോന്ന പെണ്ണുങ്ങളുടെ സെൻസസ് എടുക്കലാണ് നിങ്ങളുടെ പണി? സെൻസസ് അല്ലടാ, അവർക്കൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ വരുന്നു നോക്കി നിൽക്കലാണ് നിന്റെയൊക്കെ ജോലി. കൊച്ചമ്മോ പുറത്തോട്ട് ഇറങ്ങിയാലും ഇറങ്ങി വേണേ. അച്ഛന്റെ പേഴ്സണൽ സ്റ്റാഫിനെ മക്കളുടെയും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കല്ലേ? നിങ്ങൾ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. മോളെ, നീ എന്നെ മര്യാദ ചരക്കാൻ പഠിപ്പിക്കുന്നു. കറവക്കാരൻ വാസുവിന്റെ മകൾ രമണി രമണികാമേനോനായി മന്ത്രി ശക്തിധരൻ പിള്ളയുടെ പേഴ്സണൽ ലൈസൻസിന്റെ കയ്യിൽ കൂടെ നാരെ കഥകളൊന്നും നീ എന്നെ കൊണ്ട് പറയിക്കരുത്. മിനിസ്ട്രിയിലുള്ള എന്റെ സ്വാധീനം നിങ്ങൾക്ക് അറിയില്ല. അറിയാവടി, നല്ലപോലെ അറിയാം. നിന്റെ കടിഞ്ഞൂൽ വ്യഭിചാരകത പോലും. ഹോട്ടൽ ആകാശഗംഗ ഓർമ്മയുണ്ടോ? കുബേരന്മാരുടെ സ്വർഗം. ഇഞ്ചക്കാട്ടിൽ മുകുന്ദമേനോനോടും നെല്ലിപ്പൂടെ മാമം വർഗീസിനോടൊപ്പം ഉയരങ്ങൾ മോഹിച്ച് നീ അവിടെ എത്തി. ആ ഹോട്ടലിലെ തൂപ്പുകാരനടക്കം എത്ര പേരോടെ കയറിയിറങ്ങി. നിനക്ക് പോലും ഒന്നുണ്ടാവില്ല. ഒടുവിൽ നിന്റെ മൂലവും പൂരാടും ഒരുപോലെ ആക്കിയിട്ട് നാണം മറയ്ക്കാൻ ഒരു കോണകം പോലും ഇല്ലാതെ രാത്രിക്ക് രാത്രി നിനക്ക് ആ ഹോട്ടലിൽ ഒളിച്ചോടേണ്ടി വന്നു. മന്ത്രി ശക്തിധരൻ പിള്ളയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മിസ് രമണികാമേനോന് ആ കഥകളൊക്കെ ഓർമ്മയുണ്ടോ? കൂടുതലും എന്നെ കൊണ്ട് പറയിക്കണ്ട. നിന്റെയൊക്കെ തലയിലെ പൂട വടിച്ച് പബ്ലിക് റോഡിലൂടെ നടത്താൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. നിന്ന് നാറ് മുമ്പ് ഇവിടെയും പൊക്കിക്കണ്ട, എവിടെയും പോടാ, വെച്ച് താമസിപ്പിക്കണ്ട. വല്ല മൂന്നാറ്റിലോ കോവളത്തോ ഏത് കൊണ്ടുപോയി കാര്യം സാധിച്ചിട്ട് നിന്റെ അച്ഛൻ മന്ത്രിയെടുത്തായി കൊടുക്ക്. അയാൾക്കൊണ്ടോ അവളെ കൊണ്ട് പിടിപ്പത് പണി? റാസ്കൽസ്. കേട്ടോ, എല്ലാ വാർത്തയിലും സ്ട്രെയിറ്റ് ആയി കിട്ടുന്ന സ്ഥലമല്ലേ മോളെ നമ്മുടെ കോളേജ്. എവിടുന്ന് കിട്ടിയിരുന്നെനിക്ക് ഈ ബോക്സർ? നീ കേട്ടിട്ടില്ലേ ഫേമസ് ബോക്സർ ജിമ്മി ചെറിയാൻ? അച്ഛൻ മന്ത്രിയുടെ ലാത്തി കേട്ടോണ്ടിരുന്നാ മാത്രം പോരാ, ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് ഓടി അറിയണം. മതി മതി, ഇപ്പൊ എന്തായിരുന്നു നിന്റെ പൊസിഷൻ? ലവ് ആണോ അതോ വെറും ടൈം പാസ് ആണോ? ഒന്ന് പോടി, ഞാൻ ജിമ്മി ചെറിയന്റെ ഒരു ഫാനാ. ഫാൻ മാത്രമല്ല, ചെറിയൊരു അഫെക്ഷൻ ഉണ്ടെന്ന് വെച്ചോ. പുള്ളിക്കാരനല്ല കേട്ടോ, മനസ്സായിരാ. അപ്പൊ നീ ആള് കൊള്ളാവല്ലോ. ഇനി സൂക്ഷിക്കണം കേട്ടോ, ആളൊരു ഫേമസ് ക്രിമിനലാ. അയ്യോ എനിക്കറിയാം. പദ്മ, 4 ദിവസം മുമ്പ് ഇറങ്ങി പോയതല്ലേ നിങ്ങള്?
നിങ്ങൾ അന്വേഷിച്ച നീ ചത്താൽ ആള് വിവരറിച്ച എന്റെ അടുത്ത് വരുന്ന എനിക്ക് അറിയൂടെ മതി ഇങ്ങടെ പൊളിച്ച തമാശ ഇത്ര ദിവസമായിട്ട് നിങ്ങൾ ഏടിയായിരുന്നു വല്ല പകച്ചുകളുടെ കൂടെ പൊറുക്കിയായിരുന്ന അങ്ങനെയാണെങ്കിൽ തന്നെ ചോദിക്കാനുള്ള അവകാശം തന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ കെട്ടിയോളല്ലേന്ന് കെട്ടിയോളായാ പോരാ കുട്ടികളും ഉണ്ടാവണേ അതിപ്പോ എന്റെ കുഴപ്പം കൊണ്ടാ പിന്നെ എന്റെ കുഴപ്പം ആ ഇങ്ങടെ കുഴപ്പം കൊണ്ടാണ് ഡാക്ടർ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അതെനിക്കറിയാം എന്റെ കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല എന്താ നീ ഡോക്ടർ ഡാക്ടർ പറയണ്ടേ ഞമ്മക്കറിയാം മസിലുള്ളവരെ കാണുമ്പോ ചില പെൺകുട്ടികൾക്ക് ഇളക്കം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് ബലം പിടിക്കല്ലേ വയറ് പൊട്ടാനുള്ള സർവ്വ സാധ്യതയും കാണുന്നുണ്ട് വന്നല്ലോ വിശാലിന്റെ കാര്യം പറയട്ടു എന്താ ഉദ്ദേശം എങ്ങോട്ടാ പോണേ ഞാൻ നിങ്ങളുടെ ഉസ്താദിനെ ഒന്ന് കാണാൻ വന്നതാ നമ്മൾ ഉസ്താദ് അങ്ങനെ പഞ്ചായത്ത് അടിക്കാനുള്ള മൂടിലല്ല എവിടെയാ ആശാൻ ആശാനോ എന്താ നിന്നെ എത്തിയ മൂപ്പരാ മോളെ ചെറുപ്പക്കാരുമായിട്ടുള്ള ഈ കമ്പനിയുടെ അത്ര നല്ലതല്ല അങ്ങനെ പറയല്ലേ എന്റെ പൊന്നാര മാമ ഹലോ യെസ് ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ പ്ലീസ് താങ്ക് യു ഞാൻ നിങ്ങളുടെ ഒരു ഫാനാ ബോക്സിംഗിനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഒന്നിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ ആ അവസ്ഥ മാറ്റിയെടുക്കാൻ എന്റെ പ്രസൻസ് കൊണ്ട് കഴിഞ്ഞെങ്കിലോ ഇല്ല ആർക്കും കഴിയില്ല എനിക്ക് കഴിയും നിങ്ങളുടെ ഫിഗർ ആ സ്റ്റൈൽ പെർഫോമൻസ് ഇൻ ദി റിംഗ് എല്ലാം എനിക്ക് ഇഷ്ടമാണ് ഹരമാണ് ഐ ലൈക്ക് യു ഐ റിയലി ലവ് യു സോറി തനിക്ക് പോവാം എന്റെ ലക്ഷ്യം മറ്റൊന്നാണ് ജിമ്മയുടെ മൂഡ് ശരിയല്ല ഞാൻ പോകുന്നു വീണ്ടും വരും ഓക്കേ ദാറ്റ്സ് അപ് ടു യു ബട്ട് ഇൻ വെയിൻ ഐ ടോൾഡ് യു ഐ ഹാവ് സംതിങ് എൽസ് ടു സെറ്റിൽ പ്ലീസ് എവിടെയോ കണ്ടു മറന്നൊരു മുഖപരിചയം അല്ലേ നിങ്ങൾ ഒട്ടും ഓർമ്മ വരുന്നില്ല ഇല്ല നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് അല്പം തിരക്കുണ്ട് ഓർമ്മയിൽ നിന്ന് ചേഞ്ഞെടുക്കാനുള്ള മുൻപരിചയൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ ഇഫ് യു കൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഓ ഐ ആം സോറി വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അല്ലേ തിരക്ക് കാണുമെന്ന് എനിക്കറിയാം പോയിക്കോളൂ നിന്റെ തന്ത ഓമിനിസ്റ്റ് ആണെന്ന് കരുതി എന്ത് പോകരുതെന്ന് കാണിക്കാന്നാണോ
പുതിയ ട്രാഫിക് നിയമങ്ങളൊന്നും പറഞ്ഞില്ല എനിക്ക്. സാറിന്റെ ഇന്ന് വല്ലാത്ത ചൂടിലാണല്ലോ, എന്തു പറ്റി? ഒന്ന് തണുപ്പിക്കട്ടെ. രാവിലെ തന്നെ ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, അത്രയ്ക്ക് ചൊറിച്ചിലുണ്ടോ? എന്നാലേ ഇതുകൊണ്ട് മാന്ത്യ ഏത് ചൊറിച്ചിലും മാറും. ചൊറിയട്ടെ. എന്നാ ഇതുകൊണ്ടെണ്ണം തന്നാലേ നിന്റെ ഈ ചൊറിച്ചിലും മാറിക്കിട്ടും. പോകേറി. വീട്ടിലേക്ക് അരിയും കരിസമാനങ്ങളും വാങ്ങി തരുന്നത് വെച്ച് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്ത് വാങ്ങി തന്നാ നീ വിശ്വസിക്ക? ആനകൂട്ട വാങ്ങി തരണോ? ഞാൻ നിന്റെ ചങ്കെടുത്ത് കാണിച്ചു. നീ പറ ചോന്ന ചെമ്പരത്തി പോവാണ് കുന്താണെന്നൊക്കെ. നമ്മള് ചടയുന്ന മയ്യത്തായാല് നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കോ? അത് മയ്യത്താവുമ്പോഴല്ലേ എപ്പോ കയറുന്ന വാളം കൂട്ടണോ? ഞാൻ മയ്യത്തായ അവക്ക് വേണ്ടിയെങ്കിലും എന്ത് ചെയ്യും? എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലാവണില്ല. നമ്മുടെ മുന്താസ് മയ്യത്തായപ്പോളേ. മുന്താസ് മയ്യത്തായപ്പോള് നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിന്റെ. അത് ശരി, നമ്മളെ ഷാജഹാൻ ചക്രവർത്തി. ഓള് മയ്യത്തായപ്പോളേ ഓൻ ഓൾക്ക് വേണ്ടി വല്യൊരു താജ്മഹൽ കെട്ടി. അതുപോലെ ഞാൻ മയ്യത്തായ നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ കെട്ടുക? ഞാൻ എന്റെ അനുസരിച്ച് സ്വൽപ്പത്തിനെ കെട്ടും, എന്നിട്ട് എന്റെ ഒരു ഫോട്ടോ വെക്കും. ഒന്നുമില്ല, തലക്ക് സുഖമില്ല, സംഗതിന്റെ കെട്ടോളാണ് പറഞ്ഞു. നമ്മളെ പിടിക്കുന്ന കാരണം ഞമ്മക്ക് ഇപ്പൊ മനസ്സിലായി. നിങ്ങള് പുഴയിലോട്ട് വരണ്ട, ആ ഇവലീസിനോട് അങ്ങ് പോർത്തോ. നമുക്ക് എങ്ങനെ എനിക്ക് കാണണ്ട. An act not purporting to be official does not require sanction. So also, when an act done is illegal, ഇതിനു മുമ്പ് അച്ഛാൻ അയാളെ കണ്ടിട്ടുണ്ടോ? എവിടെയോ കണ്ടു മറന്ന മുഖം പോലെ തോന്നുന്നു. പക്ഷെ എവിടെ വെച്ചാണ്, എപ്പോഴാണ്? അഡ്വക്കേറ്റ് ജോൺ സാമുവൽ. ഹലോ ഹലോ, ഹൗ ആർ യു? ഹു ആർ യു സ്പീക്കിംഗ്? സ്വാഭാവികമായും എന്നെ കുറിച്ചായിരിക്കുമല്ലോ നിങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരാ? ഒന്ന് നന്നായിട്ട് ഓർത്തു നോക്ക്. ഈ ശബ്ദവും ഈ രൂപവും നിങ്ങളുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും കാണും? ലുക്ക് മാൻ, ഐ ജസ്റ്റ് കാൻ റിക്കളക്ട് യു. ടെൽ മീ വൈ യു ആർ ആഫ്റ്റർ മീ. ഹലോ ഹലോ ഹലോ, ഇത് അവൻ തന്നെ. എന്താണ് അയാൾ പറഞ്ഞത്? ഓ സാരമില്ല, ഏതോ വട്ടനാണെന്ന് തോന്നുന്നു. വട്ടനൊന്നും അല്ല, യോണിച്ചയുടെ പകയുള്ള ആരോ ആണ് അയാൾ. ഈ ബോക്സിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ കയ്യിലെ രണ്ട് ഒറയിട്ട് ആരോഗ്യം കൊണ്ട് ഇടിച്ച് നശിപ്പിക്കലല്ല, പിന്നെ ബുദ്ധി ഉപയോഗിച്ചാണ് എതിരാളികളെ തോപ്പിക്കേണ്ടേ. അത് നീ എലിവാലി പോലെ ഇരിക്കുന്നോണ്ട് തോന്നുകല്ലേ. ഖാദറെ, ഈ മസിൽ പിടിച്ച തവളനെ പോലെ ഇരിക്കുന്ന എന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. മഞ്ചേരി, താൻ ബോക്സിംഗ് റിംഗിൽ ഇന്ന് വരെ കയറിയിട്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. എന്നാ ഞാനേ 1959 60 കയറിയതാണ്. പക്ഷെ ഇന്ന് വരെ കയറി കൊണ്ടേ ഇരിക്ക. എന്റെ ചിരിക്കലേ ഒന്നുമില്ല. ബോക്സിംഗ് റിംഗ് തൂക്കലല്ലേ നിന്റെ ജോലി. വന്നല്ലോ വിശാജ് പിന്നെ. ഹലോ ഉസ്താദ് ഉണ്ടോ അവിടെ? ഞങ്ങളൊന്നുമില്ലേ, അതിനകത്തിരിപ്പുണ്ട് ഉസ്താദ്. ചെല്ലേ. എന്നോടാ നിന്നെ നിന്നെ ഇവിടെ വാ. ഒരു പെണ്ണ് കണ്ണടിച്ച ഉടനെ വിട്ടോളൂ. Yeah.
പറയാതെ. നിങ്ങളുടെ പേരെന്താ? ജിമ്മി. ജിമ്മി ചെറിയാൻ. നല്ല പേര്. മോളെ, ഇതാരും നടി? ഒരു ക്രിമിനൽ ലോയറോടാണ് അവന്റെ കളി. ഇതങ്ങനെ വിട്ടുകൊടുത്താ പറ്റില്ലല്ലോ. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? ഊരും പേരും ഇല്ലാത്ത ഒരുത്തനെ കുറിച്ച് പരാതി കൊടുത്തിട്ട് എന്താ കാര്യം? ജിമ്മി എന്നോ മറ്റോ ആണ് അയാൾ മോളോട് പറഞ്ഞ പേര്. ജിമ്മി ഒരു ബോക്സറാണത്രേ. ഞാനിവിടെ ഇറങ്ങിയാണ്. മമ്മേ, ഇവിടെ ഞാനിവിടെ തന്നെ ഇറങ്ങുന്നു. ആ, എന്നാ പോലും നമുക്ക് എല്ലാം ഒന്നിച്ചു.
കുറച്ച് ദിവസമായി കൈത്തരിപ്പ് തുടങ്ങിയിട്ട് ഏതായാലും ഇന്ന് അത് മാറിക്കിട്ടില്ല. അതെ അതെ, ഉസ്താദ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. അതെ, ഇനി ഈ മാതിരി ചീപ്പ് കേസുണ്ടെങ്കിൽ ഞങ്ങൾ ഏൽപ്പിച്ചാൽ മതി. അതെ, ഇനി ഉസ്താദ് വല്ല പ്രശ്നമുണ്ടോ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ആ നമ്മൾ ഏറ്റി. ഓ അത് ശരി, ഇടിവെട്ട് തോമാന്ന് കേട്ടിട്ടില്ല. ആ എങ്കിൽ പറയാം, 8 ബലാത്സംഗം, 14 കൈവെട്ടൻ, 5 കൊലപാതകം. തന്നെയല്ല, കണ്ണിൽ പിടിക്കാത്തവരെ കണ്ട കഴുത്ത് പിരിച്ച് കൊന്നു കളയും. നാളെ രാവിലെ 10 മണിക്ക് വരെ എത്തും, അയാളൊന്നും ഒതുക്കാവോ? നാളെ ഞാൻ ഇതുപോലെ വേറൊരു പരിപാടി ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇപ്പൊ അയാൾ ഇവിടെ എത്തും. ഇതിലെങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് നാ കേട്ടത്. അപ്പൊ ഞാൻ വരട്ടെ. കള്ള റാസ്കൽ, നീ ആ റേപ്പ് വീരണോ? കേറാൻ വേണ്ടിയില്ല. മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തന്നാൽ നീ വരുമല്ലേ? എന്റെ പേരിലുള്ള ചാർജ് എനിക്കറിയണം, എന്നാലേ ഞാൻ വരൂ. ഓഹോ, വാറണ്ട് ഇല്ലാതെ ഞാൻ ആരെയും കസ്റ്റഡി എടുക്കാറില്ല. പിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ തൂക്കിയെടുത്തോണ്ട് പോയിരിക്കും. അതാണ് ഈ പ്രഭു. 6 വർഷം സെൻട്രൽ ജയിലിൽ കിടന്നവനാ ഞാൻ. കാക്കി കുപ്പായം കാണുമ്പോഴോ പോലീസ് സ്റ്റേഷനിൽ കേൾക്കുമ്പോഴോ വരണ്ട് ഓടുന്നവനല്ല. എന്റെ പേരിലുള്ള കുറ്റം അറിയാതെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മനസ്സിലായടാ പുല്ലേ, നിന്നെ പോലുള്ള 3-ാം കിട ഗുണ്ടകൾക്ക് കമ്പിയടിയിൽ നിന്നാനുള്ള അവസരം ഉണ്ടാക്കലടാ എന്റെ ജോലി. കേറാവണ്ടേ. ഉസ്താദേ, ഞങ്ങളെ ഇന്നലെ രാത്രി തന്നെ പൊക്കി വന്നുള്ളത് ഇരിക്കാനൊരു കസാല കിട്ടി അവിടെ വലിയൊരു ബോറടി ഓതില്ല അല്ലേ? ഷറാപ്പ്, ഇന്നലെ അർദ്ധരാത്രി തൊട്ടുള്ള ഇരിപ്പാണിത്. ഇത് കുറച്ചുകൂടി പ്രാക്ടീസ് ആവാനും കട്ടിലാ കിടക്കും ചെയ്യാം. ഞാൻ പറഞ്ഞു എന്തെന്ന് ഇരുന്നു. സുമാരവിളെ സാർ, ആളെ വിളിക്കേ സാർ. ഇവനാവിടെ പോലീസിന്റെ മുമ്പിലാണ് അതിന്റെ അഭ്യാസം. അഭ്യാസം വെച്ചിട്ട് പുണ്യാണോ ചമയെന്നോടാ? സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. നീ എന്നെ ന്യായം കൊടു. തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കരുത്. കേറാത്ത കേറാൻ. സാറന്മാരെന്താ നോക്കി നിൽക്കുന്നത്? പോയാലും താങ്ക്സ്. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. You have a criminal background. I don't trust you. Remember that. Yes. You better trust a prostitute than a person with criminal background. സമർത്ഥനായ ഒരു അഡ്വക്കേറ്റും ഏതാനും കള്ളസാക്ഷികൾ ഉണ്ടെങ്കിൽ ഇവിടെ ആരെയും ക്രിമിനൽ ആക്കാം. You remember that. അപ്രതീക്ഷിതമായി എത്തിയ രക്ഷകന്മാരുടെ മുമ്പിൽ ഒരു അല്പം പതറിയെങ്കിലും എവിടെയും ജയിച്ച് മുന്നേറി ഈ രാജ്യം തന്നെ വെട്ടിപ്പിടിക്കാൻ പോകുന്ന സാക്ഷാൽ രാജഗോപാലൻ തമ്പിയുടെ ഏക മകനാണ് ഞാൻ. പെട്ടെന്ന് കിട്ടിയ അവസരമാണെങ്കിലും അവനെ ജയിലിലാക്കാൻ നീ മൂലം സാധിച്ചതിൽ ഒരു ചെറിയ നന്ദിയില്ലാവില്ല. എന്റെ മോൻ ഇവിടെ, എനിക്ക് അവനെ കാണണം. മിടുക്കനായ മോൻ സുരക്ഷിതമായി നിന്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കും. നീ പോകോ. അവനെ, നമ്മൾ തമ്മിൽ തീർക്കേണ്ട ഒരു കണക്കൂടി ബാക്കിയുണ്ട്. അച്ഛൻ കാറിലിരിക്കുന്നുണ്ട്, ഞാൻ അതിനെ തുണിയുമില്ല. വീണ്ടും കാണേണ്ടി വരും. അല്ലാ, എടാ കൊണ്ടോട്ടി, ഇവിടെ പോലീസ് ക്വാർട്ടേഴ്സ് ആണ്. ഇന്നലെ നമ്മൾ അടിച്ച ഹെഡ് കോൺസ്റ്റബിൾ ഇല്ലേ, അയാളെ ഭാര്യക്ക് മസാജ് ചെയ്ത് അങ്കാണോ? ഞാൻ മോനെ ഇറങ്ങിത്തരാ. നോക്കി ഏമാര് തൊപ്പിയൂരി വെച്ചാ പിന്നെന്തും ചെയ്യും. എടാ കൊണ്ടോട്ടി, ഞാൻ നാഞ്ഞു പിടിച്ച കമ്പി ഒന്ന് പറഞ്ഞു കിട്ടും. നീ വളയാതിരുന്നാ മതി. എന്താടാ ചാടാനുള്ള പണി നോക്കുകയാണോ? അല്ല സാറേ, കാറ്റുവെള്ളം കയറിയതാ. ബാക്കിലെ കോട്ടയത്തിലെ കാഴ്ച കണ്ടപ്പോ അങ്ങനെ നിന്നു. വേറെ തരം കാണിക്കായിരുന്നു. ഉറങ്ങാൻ നോക്കടാ.
എന്നാ നമുക്ക് ഉറങ്ങല്ലേ? ആ ഉറങ്ങാം. ഓടി വാടി, ഓടി കയറുവാ, ഓടി കയറുവരെ ദൈവങ്ങളെ, മുമ്പോട്ട് വാടി, വരാൻ എന്താടി മുന്നോട്ട് വരാൻ നിനക്കൊരു നാണം? തലമൂടിയിട്ട് ശീലാവതി അമയുന്നുണ്ട്. ഓഹോരു പതിവ്രത ഇറങ്ങിയിരിക്കുന്നു നിന്നെയൊക്കെ. ജാമ്യം കിട്ടാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്റെ മകളല്ലേ റീന, ചോദിച്ചു കേട്ടില്ലേ? അതെ, അവള് ഷീസ് നോ മോർ. സാറിന് എന്തെങ്കിലും തെറ്റ്? നോ, ഐ ആം ഷുവർ. ആത്മഹത്യയായിരുന്നു. സാറേ, ഇന്ന് കോടതിയിൽ വെച്ച് അവൻ എന്നെ തീർക്കേണ്ടതാ. എന്റെ ഭാര്യയുടെയും കൊച്ചിന്റെയും പ്രാർത്ഥന കൊണ്ടാ തക്ക സമയത്ത് ആ എസ് ഐ അവിടെ എത്തിച്ചേർന്നത്. തന്റെ പോലുള്ളവർക്ക് പ്രൊട്ടക്ഷൻ തരിക എന്നുള്ളത് പോലീസുകാരുടെ ജോലിയല്ലേ? നിങ്ങൾക്കത് ചുമ്മാ പറഞ്ഞാൽ മതി. അവനെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ തന്നെ വേണ്ടിവരും. വക്കീലിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ടി വരില്ല. പേടിക്കണ്ട, അവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യാം. രണ്ടും കൽപ്പിച്ച് അവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞങ്ങളും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. തട്ടിക്കളയണോ, അതോ കയ്യും കാലും തല്ലി ഓടിച്ച് മൃതപ്രായനാക്കിയിടണോ? വക്കീൽ എന്റെ കൂടെ നിന്നാ മതി. ഇല്ല, എനിക്കിനൊന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കള്ളക്കേസുകൾ നിരത്തി നിയമത്തെ വളച്ചൊടിച്ച് 6 വർഷം അവനെ ജയിലിൽ തള്ളിവിടാണ് ഞാൻ. വയ്യ, ഇനി എനിക്ക് വയ്യ. അവന്റെ ഭീഷണിക്ക് മുമ്പിൽ പേടിച്ചിട്ടോ അതോ നന്നായി ആലോചിച്ചാണോ ഈ തീരുമാനം? 100 വട്ടം ആലോചിച്ചു തന്നെ ഈ തീരുമാനം. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പോകാൻ വരട്ടെ,
അങ്ങനെ എല്ലാ ബന്ധങ്ങളും ഒറ്റയടിക്ക് മുറിച്ചു കളയാൻ തനിക്ക് കഴിയുമോ? കഴിയണം, കഴിഞ്ഞേ പറ്റൂ തമ്പി സാറേ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും മനസ്സമാധാനമാണ് എനിക്ക് വലുത്. വേണ്ടി വന്നാൽ അവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ വരെ ഞാൻ തയ്യാറാവും. കോംപ്രമൈസോ? അവനുമായി രമ്യതയിലെത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവന്റെ മരണം. തമ്പി സാറേ, ഡോണ്ട് ബി ഫൂളിഷ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴി മരണമല്ല. രാജഗോപാലൻ തമ്പിയെ പിണക്കുന്നത് ബുദ്ധിയല്ല വക്കീലേ? അതെ, വക്കീൽ തന്നെ. പക്ഷെ ഒന്നോർത്തു, എന്തെങ്കിലും കാരണവശാൽ, എന്തെങ്കിലും നിങ്ങൾ എനിക്കൊരു ഭീഷണിയായാൽ ഈ അഡ്വക്കേറ്റ് ജോൺ സാമുവൽ ആരാണെന്ന് അന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഗുഡ് ബൈ. ഒന്ന് കുമ്പസാരിച്ചാൽ കഴുകിക്കളയാവുന്ന പാപമേ അയാൾ ജിമ്മിയോട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിൽ കൂടിയും പുരയ്ക്കു മുകളിൽ വളർന്നാൽ വെട്ടിക്കളയണമെന്ന ആ പ്രമാണം. ഓ, ഒരു അഡ്വക്കേറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അതെ, രാജഗോപാലൻ തമ്പിയും കൂട്ടരും എന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയായിരുന്നു. വാഗ്ദാനങ്ങൾക്ക് മുമ്പിൽ ഞാൻ അറിയാതെ വഴുതിപ്പോയി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടെ ഒരു ബോക്സിംഗ് മത്സരം നടത്താൻ തീരുമാനിച്ചത് മാർച്ചിൽ ചിക്കാഗോയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ബോക്സിംഗ് മത്സരത്തിൽ മുഖർജിയെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയെങ്കിലും മുഖർജി വിജയിച്ചിരിക്കണം. മുഖർജി ദയാൽ.
You have to win. कभी अपनी चाल चलेगी? Don't worry. अपना काम जरूर हो जाएगा. The baggage of VIP guests are never checked. इसीलिए हम चाहते हैं कि मुखर्जी दयाल इंटरनेशनल बॉक्सर बने और अपना धंधा आराम से चले. याद रखना, लेकिन जिमी को हराना आसान नहीं है. He is very tough and very strong. But you have to defeat him. Then only you will be qualified. വിജയിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ ആയിപ്പോകും. എന്താണ് ഇതിനൊരു വഴി? അതിന് ഒരു വഴിയുണ്ട്. ഈ മത്സരത്തിൽ തോറ്റുകൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങളാണ്. ജീവിതകാലം മുഴുവൻ ലോകം ചുറ്റി ബോക്സിംഗ് നടത്തിയാലും കിട്ടാത്ത തുക. മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സാധിക്കില്ലെന്ന്. ചെറുപ്പം മുതലുള്ള എന്റെ ഒരു ആഗ്രഹമാണ് ഒരു ഇന്റർനാഷണൽ അക്ലൈംഡ് ബോക്സർ ആണെന്നുള്ളത്. ഈ അവസരം ഞാൻ ഒരിക്കലും പാഴാക്കില്ല. ലക്ഷങ്ങളല്ല, ഇനി കോടികൾ തന്നെ കിട്ടിയാലും. ഞാൻ വഴി പറഞ്ഞു തന്നു എന്ന് മാത്രം. ഡിസിഷൻ ഈസ് യുവേഴ്സ്. എനിവേ, ഗുഡ് ലക്ക്. ഐ അപ്രീഷിയേറ്റ് യുവർ കൺസേൺ. താങ്ക് യു. താങ്ക് യു. നിങ്ങൾ മുടക്കിയ കാശ് മുഴുവൻ വെള്ളത്തിലാകുന്ന ലക്ഷണമാണ് ജിമ്മി. അവന്റെ ജീവിത ലക്ഷ്യം തന്നെ ഈ കോമ്പറ്റീഷനാ. ഒരു നിലയ്ക്കും വഴങ്ങുന്നില്ല. വഴങ്ങുന്നില്ല അല്ലേ? അവൻ സമ്മതിക്കും. അതിനുള്ള എല്ലാ കരുക്കളും എന്റെ കയ്യിലുണ്ട്. और ये उसकी लाडली बहन. वाह, क्या बात है. क्या लगल सब ब्यूटीफुल. Yeah.
Good evening and welcome to the news. First, the main points. Boxer Jimmy Cherian has been arrested and charged with the murder of the chief referee of the International Invitation Boxing Tournament being currently held at Bombay. കൊലപാതക കുറ്റത്തിന് ജിമ്മി ജയിലിൽ പോയതിനു ശേഷം ജിമ്മിയുടെ പെങ്ങൾ ബോക്സർ മുഖർജിയുടെ കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് മതി, ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. രാജഗോപാലൻ തമ്പി മുഖർജി, ജിമ്മി എവിടെ പോകുന്നു? അവരെ തേടി ഒന്നൊന്നായി തീർക്കാൻ. എടുത്തു ചാട്ട ഒന്നിനും ഒരു പരിഹാരമല്ല. എല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ. എനിക്കിനി ഒന്നും നോക്കാനില്ല. ജിമ്മി ബുദ്ധിപൂർവം കരിക്കൽ നീക്കണം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ നാളയാൾ, സുന്ദരി 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 ഒന്നൊരുങ്ങിവ. ശ്രുതി ചേർന്നില്ല. സുന്ദരി നാളെ നമ്മുടെ താലി മംഗളം. ദിവസം നമ്മൾ ആരാണാവോ ചോദിക്കാൻ? ഞങ്ങൾ ആരെങ്കിലും ആകട്ടെ, ഇനി മേലെ ഇവരെ ശല്യം ചെയ്താ. എന്നാൽ ഇവരെ വിട്ടേക്കാം, പകരം നിങ്ങളെ ശല്യം ചെയ്യാം. ആ സുന്ദരി സുന്ദരി, അയ്യോ ചതി വഞ്ചന. എന്താ പ്രശ്നം സർ? ഇവനാ പെമ്പിളരെ ശല്യം ചെയ്യുന്ന ലോലൻ. ഓ ലോലൻ, ഒന്ന് കാറ്റ് വീശ പറന്ന് പോരടാ നീ. നീ പെമ്പിളരെ പാട്ട് പാടി കമന്റ് അടിക്കാറുണ്ടോ? ഇല്ല സർ, ഞാനൊരു ഗായകനാണ്. പാട്ട് എന്റെ ഒരു ഹോബിയാണ് സർ. ഓഹോ, അപ്പൊ നിന്റെ രോഗം പാട്ടാണല്ലേ, ഒന്ന് പാട്. അയ്യോ അതിപ്പോ പാടാ. അയ്യോ സർ മോനെ, സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെ നമ്മുടെ താലി മംഗളം. ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നവരെ നിർത്താതെ പാടിക്കണം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണോ നാളെയാണ് നമ്മുടെ താലി മംഗളം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെ നമ്മുടെ താലി മംഗളം. ഉസ്താദേ ഉസ്താദേ ഉസ്താദേ, നമ്മൾ എവിടേക്ക് തിരക്കിന്നുള്ള അറിയോ? ഉസ്താദേ ഉസ്താദെ കാണാൻ സെൻട്രൽ ജയിലിൽ നിന്ന് രണ്ട് പുള്ളികൾ വന്നിരിക്കുന്നു. പൊള്ളാച്ചി രാജനും പച്ചാളും സുന്ദരനും എന്നാ പറഞ്ഞേ, നമ്മള് ജംഗ്ഷനിലെ പെട്ടിക്കാണെന്ന് അന്വേഷിക്കുമ്പോ കേട്ടതാണ് ഞാന്. അവന്മാരെ കണ്ടിട്ട് അത്ര നല്ല കൂട്ടത്തിലാണെന്ന് തോന്നുന്നില്ല. അതെ, ഒരു പഞ്ചാര കിളി ചട്ടിണി വെച്ചിത് കൊക്കിന് പോയാൽ അക്കടിയാണ്. മലയെല്ലാം കേറി അതിലെല്ലാം ചാടി പാതാളത്തെ കാണാത്ത പൂരം കാണുന്ന കാലം അമരപ്രായം രാജാ കണ്ണാളെ ഉണ്ണി കാണക്കൂടാതെ മുന്നാളെ പാരിടി രോജാ. കൊഞ്ചും വൈരാജ ൂടി ഓണം വന്നു അയിലത്തെ പൂച്ച
கமனு போகா சொத்தொப்பதாளம் குமலையாளம் ஒரு பகலு கொழியும் ജയിലിൽ നിന്ന് വരുന്ന വഴിയാണ്. പരോളി വിട്ടാ പിന്നെ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ? അവിടുത്തെ അത്ര സുഖം വരെ ഒരിടത്തും കിട്ടില്ലപ്പോ. എനക്കപ്പടിയല്ലേ, എം മനവിയെയും കുളന്തികളെയും പാക്കണമെന്ന ആശ എന്നാൽ തങ്കമടിയല്ലേ. എന്നിട്ട് പോയില്ലേ? പോയി പാത്ത് രണ്ടു നാൾ തങ്ങിയിട്ട് താൻ വന്നത്. അപ്പോ ഇവൻ എവിടായിരുന്നു? പച്ചാളോ എൻ കൂടെ താൻ തങ്ങിയിരുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകണ്ട, വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ജയിലിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ഓ, അപ്പാവമ്മ രജനികാന്ത് കുളമ്പാക്കലുണ്ടല്ലേ, അതാണ് ഈ പേര്. പച്ചാളം സുന്ദരൻ. സത്യം പറഞ്ഞ സുന്ദരനുള്ള പേര് നിങ്ങൾക്ക് മേച്ചാവില്ല. സുന്ദരൻ അത് ഇങ്ങോട്ട് എനിക്ക് മേച്ചാവുള്ളൂ. അത് ശരി, ആ പേരിനെങ്കിലും സൗന്ദര്യം ഉണ്ടല്ലോ. എനിക്ക് റൊമ്പ പിടിച്ചിരുന്നു പൊരുത്തമാണ് നമ്പറുകൾ. അയ്യേ ശരി, വാ. വളയുന്നവരത്തെ വെളച്ചിലെടുക്കൂ, അല്ലാത്തവരത്തെ കളിച്ചാൽ വിവരറിയും. അതെ, നമുക്കിനി പരസ്പരം പാരകൾ പണിയാതെ സഹകരിക്കാം. ഇവിടെ ബോസിന്റെ പെങ്ങൾ എവിടെ ഉണ്ടെന്ന് വല്ല വിവരം കിട്ടിയോ? പോലീസ് വിവരം അറിയിച്ചില്ലേ? അവർക്ക് എങ്കിട്ടെയും കുട്ടികിടത്താൽ അവർ എന്നെ വേണാലും സേവിയൻ ആണ് വിഷയത്തിൽ. അവന്മാരെ വെറുതെ വിടരുത് ബോസ്, എല്ലാത്തിനെയും കൊന്നു കുളിച്ചു മുടണം. നിങ്ങ കവലപ്പണ വേണ്ട, ഉങ്ക തങ്കച്ചിയെ ശീഘ്രമാ കണ്ടുപിടിപ്പേൻ, അത് എങ്കളാല മട്ടും മുടിയും. വേണ്ട, അവൾ വരില്ല ഇനി ഒരിക്കലും. ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് അല്പം ഭയന്നിട്ടാണെന്ന് തന്നെ വെച്ചോ. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഞാനിവിടെ താമസം മാറ്റാൻ വരെ തയ്യാറാ. രാജഗോപാലൻ തമ്പിയെ പേടിച്ചിട്ടാണോ എന്ന് താൻ ചിലപ്പോ ചോദിച്ചേക്കാം. എന്ത് വേണമെന്ന് കരുതിക്കും. ജിമ്മിക്കറിയോ, ഇത്രയും കാലം അയാൾ കൂടെ ഉണ്ടായിരുന്നപ്പോ എന്റെ മനസ്സിൽ തീയായിരുന്നു, ഇപ്പൊ സ്വസ്ഥതയുണ്ട്. അയാളിന് തിരിച്ചു ഉപദ്രവിക്കുമെന്നാ എന്റെ പേടി. അത്രക്ക് പേടിയൊന്നും വേണ്ട എന്റെ ശ്രീമതി, എപ്പോഴും രക്ഷക്കെത്താൻ ജിമ്മി ഉണ്ടാവില്ല. ജിമ്മി എപ്പോഴും ഉണ്ടാവും. രാജഗോപാലൻ തമ്പിയെ ഭയന്നിട്ടാണെങ്കിൽ ഒരു ടൂറിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു പ്ലഷർ ട്രിപ്പാണ് ആവശ്യമെങ്കിൽ സാർ തീർച്ചയായും പോണം. ഞാൻ വരട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ യാത്ര കഴിഞ്ഞു വരുന്ന ലക്ഷണം ഉണ്ടല്ലോ. അത് കണ്ടറിഞ്ഞൂടെ? ഐശ്വര്യ എന്താ ഇവിടെ? എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ജിമ്മി, എനിക്കാണ് സംസാരിക്കാനുള്ളത്. ഐശ്വര്യയുടെ മനസ്സിൽ എന്നെ കുറിച്ച് എന്തൊക്കെയോ സങ്കല്പങ്ങളുണ്ട്. ചായക്കൂട്ടുകൾ കൊണ്ട് നിറം പിടിപ്പിച്ചൊരു ജീവിതമല്ല എന്റേത്. അതിപ്പോ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ഐ എം സോറി. ജിമ്മിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ എനിക്കറിയാം, അന്വേഷിച്ചറിഞ്ഞെന്ന് കരുതിക്കോളൂ. താമസിയാതെ ഞാൻ സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു പോവും, എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും അടുത്തേക്ക്. പക്ഷേ ഞാൻ ഇനിയും വരും ജിമ്മിയെ കാണാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണ് ബോസ് ഇല്ലാത്ത സമയത്ത് നിങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചത്. നമ്മ ബോസ്ക്ക് ഉദവി ദേവയാണ് നേരം ഇത്. അതേ നല്ല പുരിഞ്ഞിക്കിട്ട് നമ്മളാലേ എന്നെ പണ്ണ മുടിയുമോ അതെല്ലാമേ പണ്ണണം. ആൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളച്ചു കെട്ടാതെ പറയേ. വേണ്ട, വളച്ചു കെട്ടി നിങ്ങളെ കൂട്ടി ഈ സംഭവം ചച്ചളമാക്കാൻ ഞങ്ങളില്ല. ആവാം, മദ്രാസ് സെൻട്രൽ ജയിലിലെ പല പെരുങ്കള്ളന്മാരിൽ നിന്നും ചൂണ്ടിയെടുത്ത ചില പുതിയ ടെക്നോളജികൾ ഞങ്ങൾ മനസ്സിന്റെ മണിച്ചപ്പിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴത് പുറത്തെടുത്ത് തുറക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് മാറിയേക്കാം.
ആവശ്യമില്ലാത്ത സാധനം പുറത്തെടുക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും മോശമല്ലേ? ഞാൻ ബുദ്ധി ഇല്ല പസംഗ മട കഴിഞ്ഞ സോംബേരി തോറ്റല്ലോ. നിങ്ങളുടെ ഉസ്താദിന് വേണ്ടി ഞങ്ങൾ നടത്താനിരുന്ന മദ്രാസ് സ്റ്റൈൽ ഓപ്പറേഷന്റെ ഒരു ഹിന്ദി തരാമെന്ന് വിചാരിച്ചതാണ്. വേണ്ട, നാളെ നിങ്ങൾക്കത് നേരിട്ട് കാണാം. ഓപ്പറേഷൻ ദി തമിഴ്നാട് 0000. വാക്ക് മാറരുതേ മിനിസ്റ്ററെ, എങ്ങോട്ടാ ഇടിച്ചു കയറി കൂടി? വാട്ട് ഇസ് ദ മാറ്റർ? വാട്ട് ഇസ് ദി മാറ്റർ? ഓഹോ, നിങ്ങൾ ആളക്കലേക്ക പി എ സാറിന് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നോട്ടീസ് ദി മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റർ എന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞതാണ്, മനസ്സിലായോ? ഓ, മന്ത്രിയെ കാണാൻ വന്നാണോ? എവിടുന്ന് വരുന്നു? ചെന്നൈ. ചേനയോ? ചേനയല്ല, ചെന്നൈ. ചെന്നൈ എന്നാൽ മദ്രാസ്. പുറഞ്ഞതാ, മദ്രാസ് വരികയാണോ? എന്ത് വേണം? ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് കാണണം. ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രിയുമായി ചർച്ചയില്ല. ഓ, ചർച്ച പോയിരിക്കുകയാണോ? ഭക്തരുകളോ? അല്ല, ഇത് സംസാരത്തിലാണ്. ഓ, മനസ്സിലിട്ട് പേസറീങ്ങളാ? അതല്ല, ഡിസ്കഷൻ, ഡിസ്കഷൻ. ഓ, അങ്ങേ ഇരുന്ന് ഇതേ കനി ചൊല്ലി അനപ്പിച്ചതാക്കും. ആമാ, ഇതേ കനി എന്നാൽ പുരക്ഷി തളവി, പുരക്ഷി തളവി എന്നാൽ മുതലമിച്ച്. ഓഹോ, അവിടുന്ന് വരികയാണോ? അവിടുന്ന് ആണോന്ന് ചോദിച്ചാൽ അവിടെ നല്ല, എന്നാൽ അവിടെ നല്ലേന്ന് ചോദിച്ചാൽ ആണതാനും. ഇരിക്കൂ. ഇല്ലേ, ഇരുപ്പതർക്കും നിപ്പതർക്കും ടൈമല്ലേ? ഞങ്ങൾ റൊമ്പ ബിസി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. സന്തോഷിച്ച് എന്റെ അമ്മ ഒരു പ്രസന്റേഷൻ കൊടുത്തയച്ചിട്ടുണ്ട്. കൂടെ എന്താ എങ്ക അൻപാന അൻപളി. അപ്പൊ മന്ത്രിയെ കാണണ്ടേ? കാണണമെന്നില്ല, സാർ ഇതും കൊടുത്തച്ചാ മതി. വരട്ടുമോ? നന്ദി. വരട്ടെ ചേച്ചി. അങ്ങനെ കേട്ടോ ഹെൽത്ത് മിനിസ്റ്ററെ, എന്തൊരു ടെൻഷനാ, എന്റെ വകുപ്പിൽ ആർക്കും ഒരു ചൊടിയില്ല. കാണില്ല, ആഭ്യന്തരത്തിൽ ആരോഗ്യങ്ങൾ എങ്കിലേ ഉന്മേഷം ഉണ്ടാവൂ. എന്താണോ അത്? മദ്രാസ് നിന്ന് കൊടുത്തയച്ച ഒരു പാക്കറ്റാ. എന്ത് പാക്കറ്റ്? എന്തോ പ്രസന്റേഷൻ ആണെന്ന് തോന്നുന്നു. തുറക്കടോ. ആ പെന്ന, പെന്ന്. ഹലോ, പേനയോ? എടുക്കടോ. ഹലോ, ഹലോ. മിനിസ്റ്റർ ഈസ് ദർ. ഹു ആർ യു? I am Saddam Hussein from Iraq. Hey, Saddam Hussein? No. Please wait, sir. Saddam Hussein. Saddam Hussein is Iraq. Saddam Hussein? No. Ah, what is he? Iraq is not civil service. He is not going to go anywhere. Here you go. Hello? Mantri Shakti Dharam Pillai. Who are you? I am Pachalam Sundar. Hey, Pachalam Sundar? അപ്പോ സദാം ഹുസൈൻ? അയ്യോ, അദ്ദേഹം ബോംബിടാൻ പോയല്ലോ. ഒരു പേന വെടി കേട്ടിട്ട് ഇങ്ങനെ പേടിച്ചാലോ? അപ്പൊ ശരിക്കുള്ള വെടി കേട്ടിരുന്നെങ്കിൽ ഡെത്തായി പോവായിരുന്നല്ലോ. യു ഷട്ട് അപ്പ്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? അറിയാമേ, ആരോഗ്യമില്ലാത്ത ആരോഗ്യമന്ത്രിയോട്. വൃത്തിയോട് കാണിക്കുമ്പോ സൂക്ഷിച്ച് വൃത്തിയായിട്ട് കാണിക്കണം. ഏഹ്, റാസ്കൽ, നീയാണല്ലേ പെൺബാമ്പായിട്ട് ഇവിടെ വന്നത്? നീ എവിടുന്നാണ് സംസാരിക്കുന്നേ? എവിടുന്ന സംസാരിക്കുന്നു ചോദിക്കുന്നു, പറഞ്ഞുകൂടാ. പാതാളത്തിലിരുന്ന് ഉങ്ങളെ അങ്ങ് സീക്രം കൊണ്ടുവരുന്ന ഏർപ്പാട് പണി ഇരിക്കു. ഡ്രസ് പണി റെഡിയാന്നില്ലെങ്കിൽ എന്തോ നാണിക്കാൻ. ഞാൻ ഒരു പിയെ, നീ ഒരു പിയെ, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നാൽ ഞാൻ ഒരു പിയെ. അതെങ്ങനെ? പി എ, പിള്ളേരുടെ അച്ഛൻ. അയ്യോ അയ്യോ അയ്യോ, കാറ്റ് പോയെന്ന തോന്നേ. മിക്കവാറും ജ്യൂസ് വേണ്ടി വരില്ല. ജ്യൂസ് അടിച്ചോ? അതടിച്ചു കഴിഞ്ഞു. എന്നാ എടുക്കണേ വേഗം. ഒന്ന് പെട്ടെന്ന് തീർത്തു തരുമോ? നന്നായിട്ട് തിരുമ്പ്. 2 ദിവസത്തിനുള്ളിൽ 12 ഉദ്ഘാടനം ഉള്ളതാ. വയ്യ, ആരോഗ്യമന്ത്രിയുടെ പേര് മാറ്റിയിട്ട് എന്നെ ഉദ്ഘാടനം ആളുകൾ വിളിക്കണം അല്ലേ? ഹലോ, മന്ത്രി ഒന്ന് കിട്ടുമോ? മന്ത്രിയെ കിട്ടുമെന്നോ? മന്ത്രി എന്താണോ അവിടെ വിൽക്കാൻ വെച്ചിരിക്ക? അതല്ല ചോദിച്ചത്, മന്ത്രി ഒന്ന് കാണാൻ പറ്റുമോ? ഫോണിലൂടെ എങ്ങനെയാണോ കാണുന്നേ? ഞാൻ ദേശഭൂമിയിൽ നിന്ന് സംസാരിക്കുന്നത്. ഭൂമിയിൽ നിന്നല്ലാതെ പിന്നെ ആകാശത്ത് സംസാരിക്കാൻ പറ്റുമോ? മന്ത്രി ഇപ്പൊ എവിടെയാണ്? മന്ത്രി ഇപ്പോ അയ്യോ തടവിലാ. തടവിലോ? എവിടെ? ഇവിടെ വീട്ടിൽ. എഴുതണോ? മന്ത്രി വീട്ടിലാണെന്ന്. തന്നോട് ആര് പറഞ്ഞു ഞാൻ തടവിലാണെന്ന്? താങ്കളുടെ വീട്ടിൽ വിളിച്ചപ്പോ കിട്ടിയ ന്യൂസാണിത്. തന്നോട് ഈ ന്യൂസ് ആരാ പറഞ്ഞതെന്നാ എനിക്കറിയേണ്ടത്? സാറ് തടവിലാണെന്ന് പറഞ്ഞത് ഞാനാണ്. അന്ന് സാറ് തടവിലായിരുന്നല്ലോ. അർത്ഥം മാറിയില്ലേടോ? പത്ര വാർത്ത വന്നില്ലേടോ? ഫോട്ടോ സഹിതം. ഇത് ഫോട്ടോ അല്ല സാർ, ക്വസ്റ്റ്യൻ മാർക്കാ. അതോർത്ത് സാറ് വിഷമിക്കണ്ട, അച്ചടിപ്പ് വിഷയമാണെന്ന് പറഞ്ഞേ. നാളത്തെ പത്രത്തോട് തിരുത്തോർത്താ മതി. അത് മതി, അതിരിക്കട്ടെ.
സാർ ആരോഗ്യ വകുപ്പിൽ ഇരുന്നിട്ട് ജനങ്ങൾക്ക് ചെയ്ത നന്മകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? അതായത് സീനിയോറിറ്റി അനുസരിച്ച് കേരളത്തിലുള്ള എല്ലാ ന്യൂഷന്മാരെയും ഞാൻ ഡോക്ടർമാരാക്കും. ഇവിടെ വന്ന വിദേശ ചാരന്മാരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ ചാരമാകുന്ന കാര്യം ഓർക്കുമ്പോ എനിക്ക് ഒരു തരം ഭയമാണ്. താങ്കൾ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് ഒരു ചാരനെ ഇറക്കിയെന്ന്? അത് തികച്ചും തെറ്റാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കറുത്ത കരങ്ങളാണ്. എനിക്കിനി തുടരാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ ഈ സമ്മേളനം ബഹിഷ്കരിക്കുന്നു. ഏതായാലും തന്റെ പ്രശ്നം തീർന്നു കിട്ടിയല്ലോ, ഇനി തനിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാം. എന്റെ ടെൻഷനാ കൂടിയത്? രാജാവ് കൽപ്പിക്കുന്നു, മന്ത്രി അനുസരിക്കുന്നു, അത്രമാത്രം. രാജഭരണം പോയെങ്കിലും കിരീടം വെക്കാത്ത രാജക്കന്മാരെ അനുസരിക്കേണ്ടി വരുന്ന എന്നെ പോലത്തെ പാവ മിനിസ്റ്ററുടെ ടെൻഷൻ ആരെങ്കിലും അറിയുന്നുണ്ടോ? ശരിക്കും മനസ്സിലാക്കി തന്നെയാ ചെയ്യിക്കുന്നത്. അതിരിക്കട്ടെ, ഹീബ്രോ എപ്പോഴാ ജാമ്യത്തിൽ ഇറങ്ങുന്നത്? നാളെ രാവിലെ 10 മണിക്ക് സ്പെഷ്യൽ ഓർഡർ ജയിൽ സൂപ്രണ്ടിന്റെ കൈ കിട്ടും. പിന്നെ എന്താ പ്രശ്നം? ടെൻഷൻ തീർന്നില്ലേ? ഹീബ്രോ ജയിലിൽ നിന്നിറങ്ങിയാൽ ഓ ഭഗവാൻ. അതിരിക്കട്ടെ, നീ എങ്ങനെയാ അവരുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കിയത്? ജനലിൽ കൂടിയാ? ജനലിൽ കൂടെ ഒന്ന് കാണിച്ച്. വല്ല കാണുന്നുണ്ടോ? കോഴിക്കൂട്. കോഴി? നീ അങ്ങനെ സൂചിച്ചൊന്ന് കാണണ്ട, തിരിഞ്ഞു തന്നെ കൈ പിടിക്ക. സോറി സർ, എന്താണ് സർ? ജിമ്മി ചെറിയാണോ? പറഞ്ഞ അങ്ങ് ചെയ്താ മതി. യെസ് സർ. ഞാൻ താഴെ ഇറങ്ങിക്കോട്ടെ സർ. അവിടെ സോറി സർ, ഇവിടെ പറഞ്ഞ ഉടനെ വേണം. ഉടനെ പോവാം സർ. ഓക്കെ സർ, വണ്ടി കേട്ടോ. എന്താ സർ? എനിക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിന്? കാരണമില്ലാതെ പോലീസ് ഇങ്ങ് ഓടിക്കറാറില്ല.
എന്താണ് നോക്കിയിരിക്കുന്നത്? സർച്ച്. ഇന്റർനാഷണൽ ബോക്സർ ജിമ്മി ചെറിയാൻ കള്ളക്കടത്ത് റാക്കറ്റിലെ പ്രധാന കണ്ണി. എത്ര നാളായി പണി തുടങ്ങിയിട്ട്? അനാവശ്യം പറയരുത്. അനാവശ്യം. സാർ, കിട്ടി സാർ. നിനക്കൊന്നും അറിയില്ലല്ലേ ഇതിനെ കുറിച്ച്? എനിക്കൊന്നും അറിയില്ല സാർ. കേരളജീപ്പിലേക്ക്. നമ്മൾ തമ്മിൽ ഇനിയൊരു ബലപരീക്ഷം വേണോ? ചെയ്യാത്ത കുറ്റം ആരോപിച്ച് ഇനിയും ശിക്ഷിക്കാനാണ് ഭാവമെങ്കിൽ ഈ പദവിയോടുള്ള ബഹുമാനം എനിക്ക് നഷ്ടപ്പെടും. പ്രതികരിക്കേണ്ടി വരും. നീ എന്നെ വെല്ലുവിളിക്കാനോടാ? വെല്ലുവിളി അല്ല സാർ, സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നേ ആശിച്ചിട്ടുള്ളൂ. അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ. ഹീബ്രോയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത അതേ പാക്കറ്റ് തന്നെയാണ് ഇതും. ഒരു രാസപരിശോധന നടത്തിയാൽ സാറിന് മനസ്സിലാവും. ഇതിന്റെ പിന്നിൽ ആരുടെ ബ്രെയിൻ ആണെന്ന് എനിക്കറിയാം. എന്നെ തളയ്ക്കാൻ ആ രാജഗോപാലൻ തമ്പിയും കൂട്ടറും ചെയ്യുന്ന ചതിയാണിത്. ഞാൻ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, ഇനി കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ശരി, ഇപ്പൊ നീ പറഞ്ഞേ വിശ്വസിക്കാം, പക്ഷെ എപ്പോ വിളിച്ചാലും നീ സ്റ്റേഷനിൽ വരണം. കം ഓൺ. മറുപടി പറയണോ? എന്തുകൊണ്ട് അവൻ അറസ്റ്റ് ചെയ്തില്ല? ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ഞാൻ എന്തിനാ അറസ്റ്റ് ചെയ്യണം സാർ? അവൻ തെറ്റെയ്തോ ഇല്ലയോ നോക്കാനല്ല തന്നെ ഞാൻ ചുമതലപ്പെടുത്തിയത്. എന്നെ ടെൻഷൻ പിടിപ്പിക്കാതെ അവൻ അറസ്റ്റ് ചെയ്യണോ? ജിമ്മിയുടെ വീട് സെർച്ച് ചെയ്യണമെന്ന് സാർ പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നിയിരുന്നു. തൊണ്ടി കിട്ടിയെങ്കിലും മനഃപൂർവ്വമാണ് ഞാൻ അറസ്റ്റ് ചെയ്യുക. ഓ, അപ്പൊ താൻ ഇൻസൾട്ട് ചെയ്യുന്നു സാർ. എനിക്ക് മുകളിൽ എത്രയോ സുപ്പീരിയേഴ്സ് ഉണ്ടായിട്ടും അവരെ കൊണ്ടൊന്നും പറയിക്കാതെ സാർ തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞപ്പോ ഈ കാര്യത്തിൽ സാറിന്റെ താല്പര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടുത്തെ ഹോം മിനിസ്റ്ററാണോ? സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാലും ഞാൻ ചെയ്യില്ല സാർ. ഇനി ഇതും പറഞ്ഞ് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഓഹോ, അപ്പൊ തനിക്ക് ഇനി സർവീസിൽ തുടരണമെന്ന് ആഗ്രഹമില്ല അല്ലേ? ഈ യൂണിഫോം ധരിച്ചപ്പോ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സത്യസന്ധനായ പോലീസ് ഓഫീസറെ ജനങ്ങളെ സേവിക്കണമെന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി ഈ കാക്കി കുപ്പായത്തിൽ ഒരു കാലിച്ചാക്കിന്റെ വില പോലും ഇല്ലെന്ന്. ആഭ്യന്തരമന്ത്രിയുടെ ഓർഡർ അനുസരിച്ചിട്ട് ഒറ്റ പോലീസുകാരനും ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട. ഐ ആം സോറി സർ. തുമ്പിയാ തെറിക്കണ മൂക്കാണെങ്കിൽ ഈ പുല്ല് എനിക്ക് വേണ്ട. ഇതുകൂടെ വെച്ചോളൂ. എന്താ ഇത്? ജിമ്മി ചെറിയാന്റെ വീട്ടിൽ കൊണ്ടുവച്ച മയക്കം മരുന്ന് കീബ്രോയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തതും ഇതും ഒന്നാണെന്ന് ഒരു ലാബ് ടെസ്റ്റിലൂടെ സാറിന് മനസ്സിലാവും. ആ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും ഈ ഹോം വിട്ട് സാറിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പൊ കാണാം. ഗുഡ് ബൈ. പുതിയ പദ്ധതി വല്ല ആസൂത്രണം ചെയ്തിരിക്കാണോ എന്നെ തളയ്ക്കാൻ? തളയ്ക്കാൻ തന്നെയാ വന്നിരിക്കുന്നത്. നിന്റെ തന്ത വിചാരിച്ചിട്ട് പറ്റിയില്ല. പിന്നെ നീ ഓടി ഇവിടെ കിടന്ന് ഇങ്ങനെ മോങ്ങരുത്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാത്. ചെടി ആരെങ്കിലും കണ്ട മോങ്ങാതടി. എന്റെ ഡാഡി എന്ത് ചെയ്തെന്ന് കരുതി? എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഒരേ ബ്ലഡ് അല്ലേ, പാരമ്പര്യ ഗുണം കാണിക്കായിരിക്കോ? നിങ്ങൾ കുറ്റവാളികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അവരെ പനിഷ് ചെയ്തേ പഠിച്ചിട്ടുള്ളൂ. ഒരു പെണ്ണിന്റെ മനസ്സ് ചേട്ടൻ അറിയില്ല. എടി, നിന്റെ തന്ത കാണിക്കുന്ന സകല പോകൃതങ്ങൾക്ക് ഞാൻ കൂട്ടു നിൽക്കണമെന്നാണോ? നീ വീട്ടിൽ പോ. ഇനി ആ വീട്ടിൽ താമസം എനിക്ക് വട്ട പിടിക്കും. ഞാൻ അവിടെ പോവില്ല. പോകുന്നില്ലെന്നോ? എടി, അയാളറിഞ്ഞ പറയാളൊക്കെ ഇങ്ങോട്ട് വരും. പ്രായപൂർത്തിയായ ഒരു പെണ്ണാ ഞാൻ. മനസ്സിന് ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾ തന്നെ പോയി. ഭയങ്കര ധൈര്യം. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് ജനങ്ങൾ ഒരു പരിധിവരെ കുറ്റക്കാരാണെന്നും ജനങ്ങളും പോലീസും തമ്മിലുള്ള അകൽച്ചയാണ് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുവാൻ തടസ്സമെന്നും ഡി ജി പി ശ്രീ സോമശേഖരൻ പ്രസ്താവിച്ചു. വ്യക്തമായ തെളിവുകളോടെ കുറ്റവാളികളെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ജനങ്ങളെ പോലീസ് സഹായിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ഒരു മുഖവരയുടെ ആവശ്യമുണ്ടോ തോന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ തുറന്നു തന്നെ പറയാം. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? സാറിനറിയാമല്ലോ, ഐ ആം എ കൺവിക്റ്റഡ് ക്രിമിനൽ. 6 കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിച്ചവൻ. നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് സാർ? കീബ്രോ ഡാനിയൽ എന്ന ബോക്സർ ഒരു ഇന്റർനാഷണൽ സ്മഗ്ലറാണ്. അതിലുപരി അവൻ ഒരു ചാരനുമാണ്. ഇവിടുത്തെ ബിസിനസ് മാഗ്നറ്റുകളും പൊളിറ്റിക്കൽ സപ്പോർട്ടേഴ്സുമാണ് അവനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ സാർ ഒരു പത്രപ്രസ്ഥാനം നടത്തിയിരുന്നില്ലേ? സത്യം കണ്ടെത്താൻ
ജനങ്ങൾ പോലീസുകാരെ സഹായിക്കണമെന്ന്. ഐ വോണ്ട് എക്സ്പോസ് ദിസ് ക്രിമിനൽസ്. നോ നോ, ഒരിക്കലും നിയമം കൈയിലെടുക്കരുത്. വാട്ട് കൈൻഡ് ഓഫ് ഹെൽപ്പ് യു എക്സ്പെക്ട് ഫ്രം മീ? സർ, ഇന്നു മുതൽ കീബ്രോയുടെയും അവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും പിന്നാലെ ഞാൻ ഉണ്ടാവും. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം അപ്പൊ ഞാൻ ഇവിടെ എത്തിക്കും. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ജസ്റ്റിസ്. തെളിവുകൾ സഹിതം നിങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ ഐ പ്രോമിസ് യു ഓൾ സപ്പോർട്ട് ഫ്രം അസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടില്ല. കണ്ടില്ല എന്നല്ല, പങ്കെടുത്തില്ല. എവിടെ പോവാനും നമ്മൾ എത്രോട്ട് പൊള്ളാച്ചി രാജയും പച്ചാള സുന്ദരനും പൊള്ളാച്ചി സുന്ദരനും പച്ചാള രാജനൊന്നല്ല, നമ്മൾ കാതർ മമ്മൂത. ഒരാഴ്ചത്തെ പരോളിൽ ഇറങ്ങിയിട്ട് മുങ്ങി നടക്കുന്നോടാ റാസ്കൽ. ഇവിടെ ഒരു സൂപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് സാറേ, അതിന്റെ അവസാനം അറിയുന്നവരെ വേറെ ആരെങ്കിലും പിടിച്ചിട്ട് ഞങ്ങളുടെ പരോളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ സാറേ? ഇവർ സോൾഡർ വേറെ ഇവിടെ പെരും കള്ളമാരാ സാറേ? അതോ ഞാൻ മഞ്ചേരി കൊണ്ടോട്ടി കളറി നമ്മള് പാവപ്പെട്ട ബോക്സിംഗ് തൊഴിലാളികളാണ്. ബോക്സർമാര്
സാർ, ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകളാണ്. ഈ രാജ്യം ഭരിക്കുന്നവരുടെയും സമൂഹത്തിൽ മാന്യത ചമഞ്ഞു നടക്കുന്നവരുടെയും തനിനിറം പുറത്താക്കുന്ന ക്ലീൻ എവിഡൻസ്. ഈ തെളിവുകൾ വെച്ച് സാറിന് ആ ദ്രോഹികളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും. ഹലോ ഡി ജി പി ഹിയർ. ഞാൻ ഹോം മിനിസ്റ്ററാണ് സാർ. ആ ബോക്സർ ജിമ്മി ചെറിയാൻ ഉടൻ കസ്റ്റഡിയിൽ എടുക്കണം സാർ. അയാളുടെ പേരിലുള്ള അലിഗേഷൻസ് എന്തൊക്കെയാണ് സാർ? അയാൾ ഇന്റർനാഷണൽ സ്മഗ്ലറാ, ഒരു വിദേശകാരനാ. സാർ സാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അയാൾ അങ്ങനെയുള്ള ആളല്ല. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. ഞാൻ പറഞ്ഞു അങ്ങ് കേട്ടാ മതി. ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന പരമ നറികളെ കൊണ്ട് ഞാൻ തോറ്റടും. എല്ലാം ഇട്ടലിട്ട് പോകാന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ല. ആഭ്യന്തരമന്ത്രിയുടെ ഫോൺ കോൾ വെച്ച് നോക്കിയാൽ ഈ എവിഡൻസ് ഇവിടെ ഫോർവേഡ് ചെയ്യുന്നുണ്ട്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേന്ദ്രത്തിൽ തന്നെ പിടിക്കണം. ഉന്നതങ്ങളിൽ നിന്ന് ഓർഡേഴ്സ് ആകുമ്പോൾ അതിന് പോഷൻ കൂടും. നമുക്കിത് ഡൽഹിക്ക് അയക്കാം. റിപ്പോർട്ടുകളൊന്നും ഒരിക്കലും ഡൽഹിയിൽ എത്തരുത്. ഡി ജി പിയെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാലും പല കാരണങ്ങളുമായി പലവട്ടം ശ്രമിച്ചതല്ലേ? ഇല്ല, അയാൾ ഒന്നിനും വഴങ്ങില്ല. ഈ ഡി ജി പിയുമായി ജിമ്മി ചെറിയനുള്ള കണക്ഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ അത് മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുവച്ചാൽ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ. നീർക്കോലിയല്ല, മൂർഖൻ. ഒന്ന് കടിച്ചാ പിന്നെ അത്താഴമേ കഴിക്കേണ്ടി വരില്ല. ഓ ഭഗവാൻ, വീണ്ടും പ്രധാനമന്ത്രി 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി നാളെ രാവിലെ കൊച്ചിയിലെത്തും. ഡി ജി പി ശ്രീ സോമശേഖരൻ ഒരു അജ്ഞാതന്റെ വെടിയേറ്റ് അതിദാരുണമായി കൊല്ലപ്പെട്ടു. കുറ്റവാളികളെ പിടികൂടാൻ പോലീസ് ഊർജിതമായ ശ്രമങ്ങൾ തുടരുന്നു. ഡി ജി പിയെ നമ്മൾ വകവരുത്തിയെങ്കിലും രഹസ്യങ്ങൾ മുഴുവൻ ഡൽഹിയിൽ എത്തേണ്ടടത്ത് എത്തിക്കഴിഞ്ഞു. ഇനി എന്റെ കയ്യിൽ വിലങ്ങു വീഴാൻ കാലതാമസമില്ല. നമ്മുടെ ഗോഡൌണിൽ ഇത്രയും കാലം സൂക്ഷ്മമായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കോടികളുടെ സ്ഫോടക വസ്തുക്കൾ മുഴുവൻ റിസീവ് ചെയ്യാനായി അബ്ദുൾ ഹുസൈൻ എന്ന അറബി 20-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചേരും. ഹീസ് ആൻ ഇന്റർനാഷണൽ സ്പൈ. ശത്രുരാജ്യത്തിന് വേണ്ടി നമ്മൾ നശിപ്പിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കാണണ്ടേ? അയാൾ ഈ നഗരം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കും. അതിനു മുമ്പ് നമ്മൾ എന്നേക്കുമായി ഇന്ത്യ വിട്ട് ദുബായിലേക്ക് പറക്കും. അപ്പോൾ 20-ാം തീയതി നമ്മൾ നടത്തായിരുന്ന ബോക്സിംഗ് കോമ്പറ്റീഷൻ നടത്തണം. തീരുമാനിച്ച പോലെ തന്നെ മത്സരത്തിൽ മുഖർജി ദയാൽ ജയിക്കുകയും വേണം. 6 സാൽ പേലെ ജൈസെ ഹം ജിമ്മി കോ ഹരായ താനാ വൈസെ ഹി ആപ് ബിൽകുൽ ബേഫിക്ർ റഹിയേ ഉസ്കീഡേ മക്കഡേ കോ മേ ഹരർ കേ ഹി രഹുംഗ നോബഡി ബീറ്റ്സ് മീ ഐ ആം ദ ബെസ്റ്റ് നൗ വി മീറ്റ് ഇൻ ദുബായ്. Thank you.
Jimmy was found guilty for manhandling the referee. Thank you.
സംഭവങ്ങളും അപ്പോഴപ്പോൾ അറിയിക്കണം. പിന്നെ അറബി വി ഐ പി ലോഞ്ചിൽ ഉണ്ടാവും. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ ഹുസൈനെ ഏൽപ്പിക്കണം. ഓ ഭഗവാൻ, നടക്കാൻ നടക്കാൻ. Jimmy!